ഇനിയിപ്പോ ഈ പാപ്പോയുടെ പടലുമായിട്ട് പോയിട്ട് എന്നാ കിട്ടാനാ? ഈയടാ നീ ഈ റൂട്ട് ഓടുന്ന പാപ്പോയുടെ ബസ്സുമായിട്ട് എവിടെ നടക്കുകട കങ്കാരു? ആ പൊട്ടൻ ഇന്നലെ കുഞ്ഞിപ്പാപ്പയുടെ കഞ്ഞിപ്പാത്രം ചവിട്ടി നിറപ്പിച്ചില്ലേ? അത് ചോദിക്കാൻ ചെന്ന പാപ്പോയോട് ഒന്നും രണ്ടും പറഞ്ഞ ആ പൊട്ടൻ മുഖത്ത് കാർക്കിച്ച് തുപ്പി. എന്റെ പൊന്നെ, പാപ്പോയി അവന്റെ മൈക്ക് സെറ്റയിൽ ഒരു പിടുത്തം പിടിച്ചിട്ട് ശ്വാസം മുട്ടി വീണ പിടുത്തം വിട്ടത്. അതിന്റെ കലിപ്പ് തീർക്കാൻ ആ പൊട്ടൻ അവന്റെ ചേട്ടൻ ആ അറാൻ പറഞ്ഞ ചുഴലി മാത്തനായിട്ട് പോയിട്ടുണ്ട്. ഇതിനേക്കാൾ മൂന്ന് ദിവസത്തിന് മൂത്ത ചേട്ടൽ കട ഞാൻ ഇതെന്നാടാ? എന്റെ അനിയനെ ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കല്ലടാ. മൂന്നേക്ക് തുപ്പിയ പിന്നെ വേണ്ട, നീ ആ കാലും കൊണ്ടിവിടുന്ന് പോവില്ല മോനെ. ഷാപ്പി കയറിയിരിക്കുന്നു. അയ്യോ കുഞ്ഞിപ്പാപ്പ, കള്ളുപിടിക്കാൻ വേണ്ടി ഷാപ്പി കയറിയതല്ല, ഇതിലെ പോയപ്പോ കണ്ടപ്പോ കയറിപ്പോയതാ. ഓ അപ്പം വന്ന നന്നായി കേട്ടോ. ഇല്ല ഇവന്മാർ രണ്ടുപേരും കൂടെ എനിക്കിട്ട് പണി തന്നേനെ. നിനക്ക് എന്നാ കാര്യാടാ ഈ എടപ്പാളികളുമായിട്ട് കയറി മുട്ടാൻ? മാതാ മോനെ കൂടെ പറപ്പ പോടാ. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട അഞ്ചേക്കർ ആഞ്ഞിലും കൂടെ മേടിച്ചോണ്ട ഞാനും ഇവിടുന്ന് പോവും. ചുമ്മാ പോവാൻ്റെ പാപ്പനെ, തുച്ഛിട്ട കുന്തം പുറത്തേക്ക് വരുന്ന ഇവടി പൈസ കൊടുത്ത മന്ദം കൊല്ലം എനിക്കൊന്ന് പണി തരും. ഇടി വെട്ടിയ തെങ്ങിന് ഇത്തള്ളി പിടിച്ച മാവ് കൂട്ട. പടയാറ്റി കൊച്ചന്റെ വാച്ച വെച്ചേച്ച് പോയി അടിച്ചോണ്ട് പോകത്തില്ലേ ഇവന്മാരെ കൊണ്ട്? നീ പുറകെ ഇരുന്നാ മതി. ഈ പളയെ കൊണ്ടൊരു ഭാഗ്യേ. കുഞ്ഞിപ്പാപ്പ ആ അഞ്ഞലി മൂട്ടിലെ അഞ്ചേക്കറങ്ങ് കൊടുത്തേ, പോയാ ഇത്രക്ക് ഇത്രയല്ലേ പോവാനുള്ളൂ. മയില് പോലെ വിരിഞ്ഞ് കിടക്കുകയില്ലേ മയിലുകളോളം പറമ്പ് കയറി. പണിയെടുക്കാൻ ഞാൻ നിനക്കൊരു അഞ്ചേക്കർ തന്നിരുന്നല്ലോടാ. അത് വേണ്ട, അത് വേണ്ട. തന്ന സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യാൻ ആറടി കുഴിച്ചപ്പോ ആമത്തോട് പോലത്തെ കരിമ്പാറയല്ലായിരുന്നോ? ദുഃഖവള്ളിക്കുണ്ടായ ദുഃഖ കരി. നീ ബാബ ആക്ഷേപിക്കരുത്, ഓഡിയൻസ് എങ്ങാനും കേട്ട മോശമല്ലയോ? ലീവർ എടുത്തിട്ട് സ്ഥലക്കെട്ട് ഞാൻ തരും. ഞാൻ ഇറങ്ങിയേക്കാം, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. മോശമായിപ്പോന്ന് ഞാൻ അപ്പോഴും പറയും. പറഞ്ഞോടാ. അമ്മൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആങ്ങളയുടെ മോനോട് പറഞ്ഞേരെ അവന്റെ അപ്പം കാണിക്കുന്ന തന്തയില്ലാത്ത തരത്തില് കൂടെ കൊടയും പിടിച്ചോണ്ട് നടന്ന എന്റെ ജെസിയുടെ തുമ്പി കൈക്ക് അവന്റെ തലയടിച്ച പൊളിക്കും. നീ മിണ്ടരുത്, തെമ്മാടി കാലയിൽ ഇരുമ്പാണിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നു വെട്ടിനു കുസിനും. നിന്റെ അപ്പൻ ഉണ്ടായിരുന്ന വർക്കത്തിന്റെ ഒരു തരി പോലും ഇല്ലല്ലോടാ നിനക്കൊന്നിനും. ഇതാ പാപ്പോയി ആയതുകൊണ്ടല്ലേ തള്ളക്ക് പഴുത്ത. അതേടാ,
നിന്നെ അവനെ ഞാൻ ഒക്കെ തിരുത്തി കൊറേ കൊണ്ടുവരുന്നതാ. ആണാ ആ അവനാ പണ്ട് അവന്റെ അപ്പന്റെ നേരെ കൈ ചൂണ്ടിന്ന് പറഞ്ഞേ എന്നെ അവന്റെ ബസ് കയറ്റി കൊല്ലാൻ നോക്കിയത്. മറക്കില്ലേ ഈച്ചാമ? എടാ നടന്നത് പറ. അവിടെ വെച്ച കട്ട തിരിച്ച് വണ്ടി നിന്റെ നേരെ ഉരുണ്ട് വന്നത് നീ നിന്നെ കൊല്ലാനും നാക്കി. അതെ, അതുകൊണ്ട് എന്നെ മാത്രം അടിച്ചു പറക്കണ ജെ സി ബി കൊണ്ട് നടക്കണത്. എടാ മക്കളെ, കുട്ടിക്കാലത്ത് വെറും ഒരു ശർക്കര ഉണ്ടയുടെ ഒരു കടി ചോദിച്ചിട്ട് അത് ഉറുമ്പരിച്ചു കളഞ്ഞിട്ടും എനിക്ക് തരാത്തവന എന്റെ ആങ്ങള. ഞാൻ കഴിക്കടാ. ശ്രീധരൻ വക്കീൽ കോടതി വന്ന് സത്യം പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. എന്റെ മക്കൾ അതുവരെ അങ്ങ് ക്ഷമിക്കും. ഇന്ന കാലത്തില് വക്കീല് കേസൊന്നും ആകാതമ്മ. വെട്ടരിവാളെ എടുക്കുവേണ്ട ഇടത്തിലെ അരിവാത്തായി എടുക്കണം. എങ്കണ്ണ സൊല്ലുവാര്. എടി വടിവാൾ വെട്ടിവെച്ചേക്ക് നിന്റെ നാട്ടിൽ വെച്ചേര്. നിന്റെ തമിഴ്സോട് പറഞ്ഞേര് വായി കിടക്കണം നാക്ക് വായിലിട്ടാ മതിയെന്ന്.